വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സിമ്പിളി മാജിക് വിത്ത് വി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സദ്യയിലെ നമ്മുടെ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത പൈനാപ്പിൾ മധുര പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് സദ്യവട്ടത്തിലെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തൊടുകറിയാണത് വളരെ സിമ്പിൾ ആണ് അഞ്ചു മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഞാനിവിടെ പൈനാപ്പിള് നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൈസായിട്ട് എടുക്കുന്നത് ഇതിന്റെ സ്കിന്നെല്ലാം കളഞ്ഞ് അതിന്റെ ഹോൾസ് ഒക്കെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വേഗമുള്ള ഫ്രൂട്ടാണ് പൈനാപ്പിൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വലുതായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം കുറച്ച് കൂടുതൽ വേഗിക്കേണ്ടി വരും ഇവിടെ പ്രഷർ കുക്കറിലാണ് ഞാൻ പൈനാപ്പിൾ വേഗിച്ചെടുക്കുന്നത് നിങ്ങൾ വലുതായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഒരു നാലോ അഞ്ചോ വിസിൽ വരെ പൈനാപ്പിൾ ഉപയോഗിച്ചെടുക്കേണ്ടി വരും എന്നിട്ട് നന്നായിട്ട് ഒടച്ചെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കളറിനും ചെറിയൊരു എരിവിനും വേണ്ടിട്ടാണ് ചേർക്കുന്നത് ഇത് വേണമെന്നുള്ളവർ ചേർത്താ മതി ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം ആ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ അരമുറി തേങ്ങ ചെറിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഓവറായിട്ട് തേങ്ങയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് പച്ചമുളക് ഞാൻ ഇവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ ഞാൻ മുളക് പൊടി ചേർത്തത് കൊണ്ട് ഇനി മുളക് പൊടി ചേർക്കാത്തവര് രണ്ട് പച്ചമുളക് അരപ്പിനായിട്ട് എടുക്കാം ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് തൈരാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള തൈരായത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇനി നിങ്ങളുടെ കയ്യിൽ കട്ട തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇനി അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കുമ്പോൾ ഈ ചുവന്ന കളറൊക്കെ മാറി നല്ലൊരു മഞ്ഞ കളറായി മാറും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അരപ്പൊഴിച്ച് നന്നായി മിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പൊ നന്നായി മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ വേഗിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മധുരക്കറി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതില്ല അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറവിട്ടെടുക്കണം എണ്ണ ചുടങ്ങുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഇനി വറ്റമുളക് കറിവേപ്പില കുഞ്ഞുള്ളി നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്തു വരുമ്പോൾ ഇത് ഞാൻ കറുത്ത ഉണക്ക മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് കൂടി ഇട്ട് കൊടുക്കാം ചിലര് ഫ്രഷ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാറുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നവര് അരപ്പ് ഇടുമ്പോഴത്തേക്ക് പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുക്കണം മധുരവും എരിവും പുളുവും ഒക്കെയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സിംപ്ലി മാജിക് ഗിറ്റ് പ്രവി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ